Hi students, ellavarkkum pudhiya video ilekku swagatham. BEVAE 181 Environmental Studies enna textbook ile unit 2 ecosystem inde second part aanu nammal ivide discuss cheyyunnathu. Kazhinja class ile kazhinja video ile nammal ecosystem inde compounds okke discuss cheythu. Next trophic level. Endaanu trophic level ennu parayunnathu? A trophic level refers to a position or a level in a food chain or ecological pyramid. Ecological pyramid illo food chain illo oru position o allengi aa level nu parayna peraanu trophic level ennu parayunnathu. Allengi each link in the food chain can also be called trophic level. Food chain le aa linkine endu parayum trophic level ennu parayum. Trophic level is occupied by a group of organisms that have a similar feeding mode. Similar feeding mode la organisms aanu ee oru trophic level il include ya. Ini trophic level ne first level aarana primary producers aanu first level allengi autotrophs aanu first level occupy cheynathu. Next trophic level aarana primary consumers aanu. Appo adinte chart namukku nokkam. Idile nokku green plants allengi producers ട്രോഫിക് ലെവൽ 1 ഓട്ടോട്രോപ്സ് അപ്പോൾ ഓട്ടോട്രോപ്സ് ആയിട്ടുള്ള ഗ്രീൻ പ്ലാന്റ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ആണ് ട്രോഫിക് ലെവൽ 1. ദെൻ നെക്സ്റ്റ് ട്രോഫിക് ലെവൽ 2 ആരാണ്? ഹെറ്ററോട്രോപ്സ് ആണ്. ഹെറ്ററോട്രോപ്സ് എന്ന് പറഞ്ഞാൽ പ്രൈമറി കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഹെർബിവേഴ്സ് എന്ന് പറയും. ഓക്കെ, ട്രോഫിക് ലെവൽ 3 എന്താണ്? ഹെറ്ററോട്രോപ്സ് തന്നെ സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആണ്, കാർണിവേഴ്സ് ആണ്. ട്രോഫിക് ലെവൽ 4 ഹെറ്ററോട്രോപ്സ് തന്നെയാണ്, ടെർഷ്യറി കൺസ്യൂമേഴ്സ് ആണ്, കാർണിവേഴ്സ് ആണ്. ട്രോഫിക് ലെവൽ 5 ഹെറ്ററോട്രോപ്സ് ആണ്, കോണ്ട്രി കൺസ്യൂമേഴ്സ് ആണ്, ടോപ്പ് കാർണിവോർ ആണ്. അപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ കണ്ടാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും. അത് നോക്കാം നമുക്ക്. ഈ ഒരു പിക്ചർ നോക്കൂ നിങ്ങൾ. ഇതിൽ ഫസ്റ്റ് കാണുന്ന പിക്ചർ എന്ന് പറയുന്നത് ടെറസ്ട്രിയൽ പാർട്ടിൻ്റെതും സെക്കൻഡ് വണ് എക്കോട്ടിക് പാർട്ടിൻ്റെതുമാണ്. ടെറസ്ട്രിയൽ പാർട്ടിൽ ഫസ്റ്റ് ട്രോപ്പിക് ലെവലിൽ ആരാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഗ്രാസ് ആണ്, ഗ്രാസ് ഇസ് എ ഓട്ടോട്രോപ്സ്. സെക്കൻഡ് ട്രോപ്പിക് ലെവലിൽ ആരാണ്? ഹെറ്ററോട്രോപ്സ് ആണ്, അല്ലെങ്കിൽ പ്രൈമറി കൺസ്യൂമർ ആണ്, ഗ്രാസ് ഹോപ്പർ ആണ് അല്ലേ. തേർഡ് ട്രോഫിക് ലെവലിൽ ഗ്രാസ് ഹോപ്പറിനെ ഭക്ഷിക്കുന്ന ഫ്രോഗ്, ഫ്രോഗ് എന്താണ്? ഒരു കാർണിവോർ ആണ്, അല്ലെങ്കിൽ എന്താണ്, ഒരു സെക്കൻഡറി കൺസ്യൂമർ ആണ്, അല്ലെങ്കിൽ ഹെറ്ററോട്രോപ്സ് എന്നും പറയും. അവയെ എന്താണ് പറയുക? ഹെറ്ററോട്രോപ്സ്. ഓക്കെ, ദെൻ ഫോർത്ത് ട്രോഫിക് ലെവലിൽ ആരാ? ഫ്രോഗിനെ ഭക്ഷിക്കുന്ന സ്നേക്ക് ആണ്. ഇവയെന്താണ്? ട്രോഫിക് ലെവൽ 4 ആണ്. ഫോറിൽ എന്താണ്? ഇവ ഹെറ്ററോട്രോപ്സ് ആണ്, കാർണിവോർ ആണ്, ടെർഷ്യറി കൺസ്യൂമർ ആണ്. ഇനിയോ ടോപ്പ് കാർണിവോർ ആയിട്ടുള്ള ഈഗിളാണ് ഫിഫ്ത്ത് ട്രോഫിക് ലെവലിൽ വരുന്നത്. ഇവയെന്താണ്? കോൺട്രി കൺസ്യൂമേഴ്സും ആണ്, ഹെറ്ററോട്രോപ്സുമാണ്. ഇനി എക്കോട്ടിക് കേസ് നോക്കുകയാണെങ്കിൽ ഫൈറ്റോ പ്ലാങ്ക്ടൺ ആണ് ഫസ്റ്റ് ട്രോപ്പിക് ലെവലിൽ വരിക. സെക്കൻഡ് വൺ ഏതാണ്? സൂ പ്ലാങ്ക്ടൺ ആണ്. തേർഡ് ട്രോഫിക് ലെവൽ ഏതാണ്? സ്മോൾ ഫിഷ്. ദെൻ ഫോർത്ത് ട്രോഫിക് ലെവൽ ലാർജ് ഫിഷ്. ഫിഫ്ത്ത് ട്രോഫിക് ലെവൽ ഷാർക്ക്. ഓക്കെ, ഇതാണ് എക്കോട്ടിക് സിസ്റ്റത്തിൻ്റെ ട്രോഫിക് ലെവൽ. എനർജി ഡിറൈവ്ഡ് ഫ്രം ഫുഡ് ദോസ് ഓൾസോ ഫ്ലോസ് ത്രൂ ദി ട്രോഫിക് ലെവൽസ് ഫ്രം പ്രൊഡ്യൂസേഴ്സ് ടു സബ്സിക്വൻറ്റ് ട്രോഫിക് ലെവൽ. അപ്പോൾ നമുക്കറിയാമല്ലേ നമ്മുടെ എനർജി ലഭിക്കുന്നത് എവിടുന്നാണ്? ഓൺലി വൺ സോഴ്സ്, സൺ. സണ്ണിൽ നിന്ന് ഹീറ്റ് എനർജിയോ ലൈറ്റ് എനർജിയോ നമ്മുടെ പ്ലാന്റ്സ് പ്രൊഡ്യൂസേഴ്സ് എടുക്കും. പിന്നെയോ ആ എനർജി പിന്നെ പ്രൊഡ്യൂസേഴ്സിനെ ഭക്ഷിക്കുമ്പോൾ എന്ത് ചെയ്യും? പ്രൈമറി കൺസ്യൂമേഴ്സിലേക്ക് എത്തും. ദെൻ ആ പ്രൈമറി കൺസ്യൂമറിനെ സെക്കൻഡറി കൺസ്യൂമർ ഭക്ഷിക്കുമ്പോൾ അവരുടെ ബോഡിയിലേക്ക് എത്തും. സെക്കൻഡറി കൺസ്യൂമറിൽ നിന്നും അത് ടെർഷ്യറി കൺസ്യൂമറിലേക്ക് കൈമാറും. ദെൻ അവർ ടെർഷ്യറി കൺസ്യൂമറിനെ ഭക്ഷിക്കുമ്പോൾ അത് ടോപ്പ് കാർണിവേഴ്സിലേക്ക് എത്തും. ഇതാണല്ലോ സംഭവിക്കുക, എനർജി ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും. ദിസ് എനർജി ഓൾവേസ് ഫ്ലോ ഫ്രം ലോവർ ടു ഹയർ. ലോവർ പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് ഹയർ ടു ഹയർ ഹയർ, അങ്ങനെയാണ് എനർജി ഫ്ലോ ഉണ്ടായിരിക്കുക. ഇഫ് നെവർ ഇറ്റ് നെവർ ഫ്ലോസ് ഇൻ ദ റിവേഴ്സ് ഡിറക്ഷൻ. ഒരിക്കലും അതെന്താണ്? ഈ ഒരു എനർജി ഫ്ലോ റിവേഴ്സ് ഡിറക്ഷനിൽ സംഭവിക്കില്ല ഒരിക്കലും. അങ്ങനെ എനർജി ഫ്ലോ ഒരിക്കലും എന്താണ് റിവേഴ്സ് ഡയറക്ഷനിൽ സംഭവിക്കില്ല. ഫർദർ മോർ ദർ ഈസ് എ ലോസ് ഓഫ് സം എനർജി ഇൻ ദ ഫോം ഓഫ് അൺയൂസബിൾ ഹീറ്റ് അറ്റ് ഈച്ച് ട്രോഫിക് ലെവൽ സോ ദറ്റ് ദ എനർജി ലെവൽ ഡിക്രീസസ് ഫ്രം ദ ഫസ്റ്റ് ട്രോപ്പിക് ലെവൽ അപ്വേർഡ്സ്. അപ്പോൾ എന്താണ് നമുക്ക് ഹീറ്റിൻ്റെ രൂപത്തിൽ കുറച്ച് എനർജി ഹയർ ടു ഹയറിലേക്ക് പോകും തോറും കുറച്ച് എനർജി നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് അടിയിൽ ലഭിച്ചിട്ടുള്ള അത്ര തന്നെ എനർജി ഹയർ ട്രോഫിക് ലെവലിൽ എത്തുമ്പോൾ ആ ഒരു ഓർഗാനിസംസിന് ലഭിക്കണമെന്നില്ല.
ഓക്കെ കാരണം എന്താണ് ഓരോ ട്രോഫിക് ലെവലും കയറി കയറി പോകുമ്പോൾ അവിടെ എന്താണ് ഹീറ്റ് ഹീറ്റിൻ്റെ രൂപത്തിൽ അൺയൂഷ്വൽ ആയിട്ടുള്ള എനർജി ലോസ് വരുന്നുണ്ട് അപ്പോൾ ഹയറിലേക്ക് എത്തും തോറും ഹയറിലെത്തും തോറും എനർജി എന്താണ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുക ഓക്കെ ഇത്രയും പോയിൻറ്റ്സ് ആണ് ഈ ഒരു ട്രോഫിക് ലെവൽ എന്ന ഈ ഒരു ടോപ്പിക്കിലുള്ളത് നെക്സ്റ്റ് ഫുഡ് ചെയിൻ ആണ് എന്താണ് ഫുഡ് ചെയിൻ എന്ന് ദ ട്രാൻസ്ഫർ ഓഫ് ഫുഡ് എനർജി ഫ്രം വൺ ട്രോഫിക് ലെവൽ ടു അനദർ ട്രോഫിക് ലെവൽ ഇൻ എൻ എക്കോസിസ്റ്റം ബൈ ദ റിപ്പീറ്റഡ് പ്രോസസ്സ് ഓഫ് ഈറ്റിംഗ് ആൻഡ് ബീങ് ഈറ്റൻ ഈസ് നോൺ ആസ് ഫുഡ് ചെയിൻ അതിന് നല്ലൊരു ഡെഫിനിഷൻ എന്താണ് ദ ഫുഡ് ചെയിൻ ക്യാൻ ദസ് ബി ഡിഫൈൻഡ് ആസ് എ ലീനിയർ സീക്വൻസ് ഓഫ് ലിങ്ക്സ് ഓഫ് ഓർഗാനിസംസ് ഇൻ വിച്ച് ആൻ ഓർഗാനിസം ബിക്കംസ് ഫുഡ് ഫോർ ദ നെക്സ്റ്റ് ഓർഗാനിസം എന്താണ് ഹയർ ഓർഗാനിസം അല്ലെങ്കിൽ ഹയർ ട്രോഫിക് ലെവലിലെ ഓർഗാനിസം എന്താണ് ലോവർ ട്രോഫിക് ലെവലിലെ ഓർഗാനിസംസിനെ ഭക്ഷിക്കും ആ ഒരു കാരണത്താലാണ് ഫുഡ് എനർജി ട്രാൻസ്ഫർ ഓഫ് ഫുഡ് എനർജി ഫ്രം വൺ ട്രോഫിക് ലെവൽ ടു അനദർ ട്രോഫിക് ലെവൽ ഇൻ എൻ എക്കോസിസ്റ്റം ഈ ഇങ്ങനെ ഈറ്റൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷിക്കുമ്പോൾ ഹയർ ലെവലിലെ ഓർഗാനിസം ലോവർ ലെവലിലെ ഓർഗാനിസംസിനെ ഭക്ഷിക്കുമ്പോഴാണ് ഫുഡ് എനർജിയുടെ ട്രാൻസ്ഫർ നടക്കുക ഫ്രം വൺ ട്രോഫിക് ലെവൽ ടു അനദർ ട്രോഫിക് ലെവലിലേക്ക് ഫുഡ് എനർജിയുടെ ഒരു ഫ്ലോ ഉണ്ടാവുക ആ ഒരു പ്രോസസ്സിനെയാണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് ഓക്കെ നമ്മളിപ്പോൾ കണ്ടതൊക്കെ ഒരു ഫുഡ് ചെയിനിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇനി ത്രീ ടൈപ്സ് ഓഫ് ഫുഡ് ചെയിൻ ഉണ്ട് ഫസ്റ്റ് വൺ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ സെക്കൻഡ് വൺ ഡെട്രിസ് ഫുഡ് ചെയിൻ തേർഡ് വൺ പാരസൈറ്റിക് ഫുഡ് ചെയിൻ അങ്ങനെ മൂന്ന് ഫുഡ് ചെയിൻ ആണുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇനി ഫസ്റ്റ് വൺ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ആണ് ഈ ഒരു ഫുഡ് ചെയിനിൽ പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് ഹെർബിവോഴ്സ് ആയിരിക്കും എന്നിട്ടോ ഈ ഹെർബിവോഴ്സ് എന്ത് ചെയ്യും പ്ലാന്റിൻ്റെയോ പ്ലാന്റിൻ്റെ പാർട്ടോ ആയിരിക്കും ഫുഡായിട്ട് ഭക്ഷിക്കുന്നത് ഓക്കെ പിന്നെ പറയും ദിസ് ഫുഡ് ചെയിൻ ബിഗിൻസ് ഫ്രം ഗ്രീൻ പ്ലാന്റ്സ് എവിടെ നിന്നാണ് ഈ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ സ്റ്റാർട്ട് ചെയ്യുക ഗ്രീൻ പ്ലാന്റ്സ് തൊട്ടിട്ടാണ് ഈ ഒരു ഫുഡ് ചെയിൻ സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഫുഡ് ചെയിൻ ദ പ്രൈമറി കൺസ്യൂമേഴ്സ് ആർ ഹെർബിവോഴ്സ് അപ്പം ഗ്രേസിംഗ് ഫുഡ് ചെയിൻ്റെ പ്രൈമറി കൺസ്യൂമേഴ്സ് ആരാണ് ഹെർബിവോഴ്സ് ആണ് അതുപോലെ തന്നെ ഈ ഒരു ഫുഡ് ചെയിൻ സ്റ്റാർട്ട് ചെയ്യുക ഗ്രീൻ പ്ലാന്റ്സിൽ നിന്നാണ് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് നോക്കൂ ഫസ്റ്റ് വൺ ഗ്രാസ് ഗ്രാസ് ഹോപ്പർ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത അതേ എക്സാമ്പിൾ തന്നെ ഗ്രാസ് ഹോപ്പറിനെ ഭക്ഷിക്കുന്നത് ഫ്രോഗ് ദെൻ ഫ്രോഗ് ടു സ്നേക്ക് സ്നേക്കിനെ ഭക്ഷിക്കുന്നത് ഈഗിൾ ഇതാണ് ഗ്രേസിംഗ് ഫുഡ് ചെയിനിൻ്റെ ഒരു എക്സാമ്പിൾ ദെൻ നെക്സ്റ്റ് വൺ ഡെട്രിസ് ഫുഡ് ചെയിൻ എന്താണ് ഡെട്രിസ് നമ്മൾ പറഞ്ഞു അല്ലേ എന്താണ് ഡീകമ്പോസിങ് ഫ്രാഗ്മെൻറ്റ്സ് ആണ് അല്ലേ ഡീകെയിങ് ഏരിയ ബോഡീസിൻ്റെ ഫ്രാഗ്മെൻറ്റ്സിനെയാണ് ഡെട്രിസ് എന്ന് പറയുന്നത് ഓക്കെ ഇനി അതിൽ തന്നെ ഈ ഒരു ഫുഡ് ചെയിനിൽ ഇത് സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നതാണ് ഡെഡ് ഓർഗാനിക് മാറ്റർ ഓഫ് ഡീകിങ് ആൻഡ് മെറ്റാബോളിക് വേസ്റ്റസ് ഓഫ് എനിമൽസ് ആൻഡ് പ്ലാന്റ് ബോഡീസ് കോൾ ഡെട്രിസ് ടു ദ മൈക്രോ ഓർഗാനിസം വിച്ച് ആർ പ്രൈമറി ഡെട്രിസ് ഫീഡിംഗ് ഓർഗാനിസംസ് കോൾ ഡെട്രിവോറസ് ഓർ ഡീകമ്പോസർ ദൻ ടു സെക്കൻഡറി ഡെട്രിസ് ഫീഡേഴ്സ് ആൻഡ് ഫൈനലി ഹെർബിവോർ ആൻഡ് ദെൻ ടു പ്രിഡേറ്റേഴ്സ് ഓക്കെ ഡെഡ് ആൻഡ് ഡീകെയിങ് അനിമൽ വേസ്റ്റസ് അല്ലെങ്കിൽ മെറ്റാബോളിക് വേസ്റ്റ് ഓഫ് എനിമൽസ് ഇവയൊക്കെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഫ്രാഗ്മെൻസിനെയൊക്കെയാണ് ഡെട്രിസ് എന്ന് പറയുന്നത് ഡെട്രിസിനെ ഭക്ഷിക്കുന്നവരെയാണ് പ്രൈമറി ഡെട്രിസ് എന്ന് പറയുന്നത് ഈ പ്രൈമറി ഡെട്രിസിനെ ഡെക്ടിവോറസ് അല്ലെങ്കിൽ ഡെട്രിവോറസ് അല്ലെങ്കിലോ ഡീകമ്പോസേഴ്സ് എന്നൊക്കെ പറയും ഇനി ഡീകമ്പോസേഴ്സിനെ അല്ലെങ്കിൽ ഡെട്രിവോറസിനെ അല്ലെങ്കിൽ പ്രൈമറി ഡെട്രിസിനെ ഭക്ഷിക്കുന്നവരാണ് സെക്കൻഡറി ഡെട്രിസ് ആയിട്ട് വരിക ഇനി സെക്കൻഡറി ഡെട്രിസിനെ ഭക്ഷിക്കുന്നതാണ് ഹെർബിവോർ പിന്നെയോ ഹെർബിവോർ ദെൻ ടു പ്രിഡേറ്റേഴ്സ് ഇങ്ങനെയാണ് ആ ഒരു ഫുഡ് ചെയിൻ പോകുന്നത് ഫസ്റ്റ് എന്താണ് ഡെട്രിസ് ആവും അപ്പോൾ ഈ ഡെട്രിസ് ഫുഡ് ചെയിനിൽ ഫസ്റ്റ് ആരാണ് ഡെട്രിസ് ആവും തുടക്കം ഓക്കെ ദെൻ ടു പ്രൈമറി ഡെട്രിസ് ദെൻ ടു സെക്കൻഡറി ഡെട്രിസ് ദെൻ ടു ഹെർബിവോർ ദെൻ ടു പ്രിഡേറ്റേഴ്സ് ഓക്കെ ദ എനർജി കണ്ടെയ്ൻഡ് ഇൻ ഡെട്രിസ് സെർവ്സ് ആസ് എ സോഴ്സ് ഓഫ് എനർജി ഇൻ ദിസ് ഫുഡ് ചെയിൻ അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു ആനിമൽസ് അല്ലെങ്കിൽ പ്ലാന്റ്സ് ഒക്കെ എന്താണ് ഡൈ ചെയ്ത് കഴിഞ്ഞാൽ ഡെഡായി കഴിഞ്ഞാൽ അവരുടെ ബോഡിയിലെ എനർജി ഉണ്ടാവും ആ എനർജിയാണ് ഡെട്രിസിലേക്ക് മാറുക അല്ല ഡെട്രിസ് അല്ല ഡെട്രിസ് എന്ന് പറയുന്നത് ആ ഡെഡ് ആൻഡ് ഡീകേഡ് ബോഡിയാണ് അതിൽ നിന്ന് നെക്സ്റ്റ് ഡീകമ്പോസേഴ്സ് കിട്ടും ആ എനർജി ആർക്ക് ലഭിക്കും ഡീകമ്പോസേഴ്സിന് ലഭിക്കും ഡീകമ്പോസേഴ്സ് ലഭിച്ചാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എർത്ത് വാമ് ഡീകമ്പോസറാണ് എർത്ത് വാമ് അല്ലെങ്കിൽ പ്രൈമറി ഡെട്രിസ് ആണ് എർത്ത് വാമ്
എർത്ത് വേമിന് ലഭിക്കും. എർത്ത് വേമിൽ നിന്നും പിന്നെ സെക്കൻഡറി ഡെട്രിറ്റ്സ് ആയിട്ടുള്ള മോളിന് കിട്ടും. മോളിനെ പിന്നെ ആര് ഭക്ഷിക്കും? ഏതെങ്കിലും ഒരു ഹെർബിവോർ ഭക്ഷിക്കും. പിന്നെ ആ ഹെർബിവോറിനെ ആര് ഭക്ഷിക്കും? ഏതെങ്കിലും ഒരു പ്രെഡേറ്റേഴ്സ് ഭക്ഷിക്കും. ഇങ്ങനെയാണ് ഈ ഒരു ഫുഡ് ചെയിൻ, ഡെട്രിറ്റ്സ് ഫുഡ് ചെയിൻ പോകുന്നത്. ഡെട്രിറ്റ്സ് ഫുഡ് ചെയിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡെട്രിറ്റ്സ് ആയിരിക്കും. ദെൻ ടു പ്രൈമറി ഡെട്രിറ്റ്സ്, സെക്കൻഡറി ഡെട്രിറ്റ്സ്, ഹെർബിവോർസ് ആൻഡ് ദെൻ ടു പ്രിഡേറ്റേഴ്സ്. ഓക്കെ, ദെൻ ഇനി പറയുന്നത് ഇൻ എ കമ്മ്യൂണിറ്റി ഓഫ് ഓർഗാനിസം ഇൻ എ ഷാലോ ഏരിയ ഓഫ് ദ സീ എബൌട്ട് 30% ഓഫ് ദ ടോട്ടൽ എനർജി ഫ്ലോസ് ബൈ ഡെട്രിറ്റ്സ് ചെയിൻ. ഓക്കെ, ഇൻ എ ഫോറസ്റ്റ് വിത്ത് എ ലാർജ് ബയോമാസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് എ റിലേറ്റീവ് സ്മോൾ ബയോമാസ് ഓഫ് എനിമൽസ് ഈവൻ എ ലാർജ് പോർഷൻ ഓഫ് എനർജി ഫ്ലോ മേ ബി ബൈ ഡെട്രിറ്റ്സ് പാത്ത്വേസ്. ഇനി എന്താണ് ഈ ഡെട്രിറ്റ്സ് പാത്ത്വേസ് കൂടിയാണ് ഒരുപാട് എനർജി പോകുന്നതെന്നാണ് പറയുന്നത്. ഇനി കമ്മ്യൂണിറ്റി ഓഫ് ഓർഗാനിസം ഇൻ എ ഷാലോ ഏരിയ ഓഫ് ദ സീ എബൌട്ട് 30% ഓഫ് ടോട്ടൽ എനർജി ഫ്ലോസ് ബൈ ഡെട്രിറ്റ്സ് ചെയിൻ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് പാരസൈറ്റിക് ഫുഡ് ചെയിൻ ആണ്. പാരസൈറ്റിക് ഫുഡ് ചെയിനിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് പ്ലാന്റ്സ് ആയിരിക്കും. പ്ലാന്റ്സിൽ നിന്ന് പ്ലാന്റ്സിനെ ഭക്ഷിക്കുന്ന ഏതെങ്കിലും ഒരു ഹെർബിവോർ, ഹെർബിവോറിൻ്റെ മേലായിരിക്കുമല്ലോ ഈ പാരസൈറ്റ് വളരുക. അപ്പോൾ ആ ഹെർബിവോർ പ്രിഡേറ്റേഴ്സ് കില്ല് ചെയ്യുന്നത് വരെ, കൊല്ലുന്നത് വരെ, പ്രിഡേറ്റേഴ്സ് ആരെങ്കിലും ഈ ഒരു ഹെർബിവോറിനെ പിടിക്കുന്നത് വരെ ഈ ഒരു പാരസൈറ്റ് ആ ഒരു ബോഡിയിൽ തന്നെ നിൽക്കും. എന്നിട്ട് ആ ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ കണ്ടോ നിങ്ങൾ, സീബ്രയുടെ മേലൊരു നെമറ്റോഡ് എന്ന് പറഞ്ഞൊരു പാരസൈറ്റ്, ദെൻ ആ പാരസൈറ്റ് എന്ത് ചെയ്യും? സ്വയം നശിക്കുകയും ചെയ്യുക. അപ്പോൾ അത് എന്ത് ചെയ്യും? സെപ്രോഫൈറ്റ് ആയിട്ട്, അല്ലെങ്കിൽ സെപ്രോഫൈറ്റിക് ബാക്ടീരിയയിലേക്കാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഫുഡ് ചെയിനിൻ്റെ കാര്യങ്ങൾ. ഗ്രേസിംഗ് ഫുഡ് ചെയിൻ, ഡെട്രിറ്റ്സ് ഫുഡ് ചെയിൻ, പാരസൈറ്റിക് ഫുഡ് ചെയിൻ. പാരസൈറ്റിക് ഫുഡ് ചെയിനിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഗ്രീൻ പ്ലാന്റ്സ് സ്റ്റാർട്ട് ചെയ്യുക. അത് ഗ്രീൻ പ്ലാന്റ്സ് കഴിക്കുന്ന ഏതെങ്കിലും ഒരു ഹെർബിവോസിന് ബോഡിയിൽ ഹെർബിവോസ് ഉണ്ടാവും. ആ ഹെർബിവോസിൻ്റെ ബോഡിയിലായിരിക്കും ഈ ഒരു പാരസൈറ്റ് ലീവ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ ആ ഹെർബിവോറിനെ ഏതെങ്കിലും പ്രിഡേറ്റേഴ്സ് പിടിക്കുന്നത് വരെയൊക്കെ ഈ ഒരു പാരസൈറ്റ് ജീവിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പാരസൈറ്റ് സ്വയം നശിക്കുന്നത് വരെ അവിടെ തന്നെ ആ ഒരു ബോഡിയിൽ തന്നെ നിൽക്കും. അതിനൊരു എക്സാമ്പിളായിട്ട് കാണിക്കുന്ന സീബ്രൻ്റെ മേലെ നെമറ്റോഡ്, നെമറ്റോഡ് ഡൈ ചെയ്യുമ്പോൾ അത് സേപ്രോഫൈറ്റിക് ബാക്ടീരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ആ ഒരു എനർജി. ഓക്കെ, ഓൾ ഫുഡ് വെബ്സ് ബിഗിൻ വിത്ത് ഓട്ടോട്രോഫ്സ് ആൻഡ് എൻഡ് വിൽ ഡീകമ്പോസേഴ്സ്. അപ്പം ഏതൊരു ഫുഡ് വെബ് അല്ലെങ്കിൽ ഫുഡ് ചെയിനെ സ്റ്റാർട്ട് ചെയ്യുക ആരെ കൊണ്ടാണ്? ഓട്ടോട്രോഫ്സിനെ കൊണ്ടാണ്. പിന്നെയോ എൻഡ് ചെയ്യുക ഡീകമ്പോസേഴ്സിലാണ്. ഓക്കെ, ഇനി എക്കോസിസ്റ്റം ഫങ്ഷനിങ്. ദി processes of matter cycling and transfer and movement of energy are essential for ecosystem function and structure. Ecosystem function ചെയ്യാനും structural ആയി active ആകാനും എന്ത് നടക്കണം? എനർജി മൂവ്മെൻറ്റും സൈക്ലിംഗ് ഓഫ് മാറ്റേഴ്സും ട്രാൻസ്ഫറൊക്കെ നടക്കണം. The process of cycling of matter and the use of energy in an ecosystem define the fundamental function of an ecosystem. Fundamental function of ecosystem എന്ന് വെച്ചാൽ cycling of matter and use of energy. Okay. Energy does not cycle in an ecosystem as the flow of energy is unidirectional. എനർജി ഡസ് നോട്ട് സൈക്കിൾ, അത് നമ്മൾ ഇതിന് മുന്നേ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞു, എനർജി ഒരിക്കലും സൈക്കിൾക്കല്ല. കാരണം എന്താണ്? സണ്ണിൽ നിന്നാണ് എനർജി ലഭിക്കുന്നത്, സണ്ണിലേക്ക് തന്നെ എനർജി തിരിച്ച് പോകുന്നില്ല. ആയതുകൊണ്ട് എന്താണ് എനർജി സൈക്കിളിക് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, എനർജി ഡസ് നോട്ട് സൈക്കിൾ ഇൻ എൻ എക്കോസിസ്റ്റം ആസ് ദ ഫ്ലോ ഓഫ് എനർജി, അല്ലെങ്കിൽ ഫ്ലോ ഓഫ് സോളാർ എനർജി ഈസ് യൂണി ഡയറക്ഷണൽ. ഓക്കെ, as a result the ecosystem needs a continuous inflow of high quality energy in order to maintain their function and structure. appo adukonde thanne endana ecosystem ne nalla continuous aayita nalla high quality illa energy eppoyum endha cheyano emit cheyidukondirikkanam. appo avarude ee ecosystem inde maintain cheyanum alle function cheyanum alle structure active aaganokke kayigiyullu eppoyum endha cheyanam sun ഹൈ ക്വാളിറ്റിയുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ എമിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, ദ എനർജി ഈസ് പ്രൊവൈഡഡ് ബൈ ദ സോളാർ എനർജി ഓഫ് ദ സൺ. അപ്പം നമ്മൾ പറഞ്ഞത് സണ്ണാണ് നമുക്ക് സോളാർ എനർജി നൽകുന്നത്. ഫോർ ദിസ് ഈ ഒരു കാരണം കൊണ്ട് തന്നെ എക്കോസിസ്റ്റം റീസൺ എക്കോസിസ്റ്റം ആർ ഓപ്പൺ സിസ്റ്റം നീഡ് എ നെറ്റ് ഇൻഫ്ലോ ഓഫ് എനർജി ഫ്രം ദ സൺ ടു കണ്ടിന്യൂ ഓവർ ടൈം. അപ്പോൾ എന്താണ് നമ്മുടെ എക്കോസിസ്റ്റത്തിനെ എന്താണ് അതുകൊണ്ട് വിളിക്കുന്നത്? ഓപ്പൺ സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. കാരണം എന്താണ്? അവിടെ ഒരു യൂണി ഡയറക്ഷണൽ മാത്രമുള്ള എനർജി ഫ്ലോ മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് എക്കോസിസ്റ്റത്തിന് ഓപ്പൺ സിസ്റ്റം, സൈക്ലിക്കല്ല, സൈക്ലിക്കല്ല, അതുകൊണ്ടാണ് ഓപ്പൺ സിസ്റ്റം എന്ന് വിളിക്കുന്നത്.
Okay, without the sun, the biosphere of our earth would surely run out of energy and collapse. Sun illengil avastha namukku chindikkavunnade ullu athrey thanne. Then this is because producers which, as you are aware, are autotrophs, use the solar energy of the sun along with nutrients and convert them into food materials which are stored within their bodies. Appo adondana nammude autotrophs in the sunlight inde sunlight energy eduthe sunil ninnu lebikkuna energy undallo adu eduthittu avare bodyile sooshichu vekkunnathu avare store cheyyunnathu. അങ്ങനെ പ്ലാന്റ്സ് സ്റ്റോർ ചെയ്ത ആ എനർജി ഉണ്ടല്ലോ അത് നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ ബോഡിയിൽ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ എത്തും. ദിസ് ഈസ് ബിക്കോസ് പ്രൊഡ്യൂസേഴ്സ് വിച്ച് ആസ് യു ആർ അവെയർ ഓർ ഓട്ടോട്രോഫ്സ് യൂസ് ദ സോളാർ എനർജി ദ സൺ അലോങ് വിത്ത് ന്യൂട്രിയൻസ് ആൻഡ് കൺവേർട്ട് ദം ഇൻ ടു ഫുഡ് മെറ്റീരിയൽസ് വിച്ച് ആർ സ്റ്റോർ വിത്തിൻ ദെയർ ബോഡീസ്. ഓക്കെ, ഓൾ ദ ഫുഡ് മെറ്റീരിയൽസ് ഓർ ന്യൂട്രിയൻസ് ദറ്റ് വി ഓർ അതർ അനിമൽസ് കൺസ്യൂം ആർ ഒബ്റ്റെയിൻ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഫ്രം ദി പ്ലാന്റ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ്. ഓക്കെ, as a result there is a continuous flow of energy from the sun through various organisms and then to outer space. ona idokku nammal ingane discuss cheyidondirikkina karyam thanneyana sunil ninnu producers ninnu lebikkum producers ninnu consumers inde body ilekku ee energy flow cheyyum ennath heat inde unusual aayittulla energy heat inde roopathil porathu thallappedunnathaanu. The trapping and flow of energy also involves the circulation of nutrients which include basic inorganic elements such as carbon, hydrogen, oxygen and nitrogen, ആസ് വെൽ ആസ് സോഡിയം, കാൽസ്യം, പൊട്ടാസ്യം വിച്ച് ഒക്കറിൻ സ്മോൾ അമൗണ്ട്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു സർക്കുലേഷൻ, അപ്പം ഇത്രയും നേരം നമ്മൾ എനർജി ഫ്ലോ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മൾ എക്കോസിസ്റ്റത്തിലുള്ള എനർജി എങ്ങനെ ഫ്ലോ ചെയ്യുന്നു എന്നതിനാണ് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ന്യൂട്രിയൻസിൻ്റെ ഫ്ലോ എങ്ങനെയാണ്, ന്യൂട്രിയൻസിൻ്റെ ഫ്ലോ എന്താണ്, സൈക്ലിക് ആണ്. എനർജി ഫ്ലോ മാത്രമേ ഓപ്പൺ സിസ്റ്റം ഉള്ളൂ. അപ്പോൾ ഇനോർഗാനിക് ആയിട്ടുള്ള എലമെൻസ് ആയ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, അതുപോലെ സോഡിയം, കാൽസ്യം, പൊട്ടാസ്യം ഒക്കെ ചെറിയ എമൗണ്ടിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ് സർക്കുലേഷൻ നടക്കുന്നത്, ഈ ഒരു ന്യൂട്രിയൻസിൻ്റെ ഒരു സർക്കുലേഷൻ നടക്കുന്നുണ്ട്. അതാണ് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ പഠിക്കാനുള്ളത്. ന്യൂട്രിയൻ സൈക്കിൾസ് ഉണ്ട്, അതിൽ ഗ്യാഷസ് സൈക്കിളും സെഡിമെൻ്ററി സൈക്കിൾസിനെ കുറിച്ചാണ് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് പഠിക്കാനുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതും കൂടി കഴിഞ്ഞിട്ട്, ഈ ഒരു ബ്ലോക്ക് കഴിഞ്ഞിട്ട് നമുക്ക് എം സി ക്യു ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.